ഞാൻ ഡോക്ടർ സോളി മാനുവൽ, അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിലെ നിയനറ്റോളജിസ്റ്റ് ആൻഡ് പീഡിയാട്രിഷ്യനാണ്. ഏകദേശം 20-ൽ അസുഖങ്ങളെ നമുക്ക് വാക്സിൻ വഴി പ്രതിരോധിക്കാവുന്നതാണ്. ഇപ്പോൾ കാലാകാലങ്ങളായി നമ്മൾ വാക്സിനേഷൻ കൊടുത്താണ് ഈ ലോകത്ത് നിന്ന് തന്നെ നമ്മൾ സ്മോൾ പോക്സ് എന്ന മാരക രോഗത്തെ നിർമാർജനം ചെയ്തത്. അതോടൊപ്പം ഇപ്പം ഓൾറെഡി ഇന്ത്യ ഈസ് ഓൺ ദ വേർജ് ഓഫ് പോളിയോ ഇറാഡിക്കേഷൻ. 2014 മുതൽ നമ്മൾ ഇന്ത്യ പോളിയോ ഫ്രീ ആയി പ്രഖ്യാപിച്ചു തന്നെ കഴിഞ്ഞു. അതിന് അടുത്തതായി നമ്മൾ ടാർജറ്റ് ചെയ്യുന്ന രണ്ട് അസുഖങ്ങൾ മീസിൽസ് ആൻഡ് റുബെല്ലയാണ്. നമുക്കറിയാം റുബെല്ല ഗർഭാവസ്ഥയിൽ സ്ത്രീകളിൽ ഉണ്ടാകുകയാണെങ്കിൽ മാരകമായ കൺജനിറ്റൽ അനോമലീസ് കുഞ്ഞുങ്ങളിൽ അനോമലീസ് ഉണ്ടാക്കുന്ന ഒരസുഖമാണ്. അപ്പോൾ ഇപ്പോഴൊക്കെ നമുക്ക് ആ വാക്സിനേഷൻ കാരണം ഇപ്പോൾ അങ്ങനത്തെ അസുഖങ്ങൾ ഉണ്ടാകുന്ന കുഞ്ഞുങ്ങളുടെ എണ്ണം വളരെ കുറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം ഡിഫ്തീരിയ പെർട്ടൂസിസ്, ഡിഫ്തീരിയ എന്ന് പറഞ്ഞാൽ തൊണ്ടമുള്ള, നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് അല്ലെങ്കിൽ കഴിഞ്ഞ തലമുറയിലുള്ള ആൾക്കാർ കുറേ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ വാക്സിനേഷൻ എടുക്കാത്ത ആൾക്കാരിൽ ഇടയ്ക്ക് ഇപ്പോൾ 2 കൊല്ലം മുമ്പൊക്കെ 3-4 കൊല്ലം മുമ്പ് കോഴിക്കോട് ഒക്കെ നമുക്ക് കുറച്ച് ഡിഫ്തീരിയ ഡെത്ത്സ് വീണ്ടും റീഇമേർജിങ് ഡിസീസായിട്ട് വന്നിട്ടുണ്ട്. കാരണം അത് നമുക്ക് വാക്സിനേഷൻ എടുക്കാത്ത ആൾക്കാരിലാണ്. അപ്പോൾ അതുപോലെ അതുകൊണ്ട് ഡിഫ്തീരിയ, വില്ലൻ ചുമ അഥവാ പെർട്ടൂസിസ്, അതുപോലെ ടെറ്റനസ്, പണ്ടൊരു കാലത്ത് നവജാത ശിശുക്കളിൽ പോലും ന്യൂനേറ്റൽ ടെറ്റനസ് എന്ന രോഗാവസ്ഥ ഉള്ള കേസസ് കുറേ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മളിത് കാണാറ് തന്നെയില്ല. ഇതൊക്കെ വാക്സിനേഷൻ്റെ നേട്ടങ്ങളാണ്. അതോടൊപ്പം ഇപ്പം ന്യൂമോകോക്കൽ, പല ഹിബ് തുടങ്ങിയ അസുഖങ്ങൾ ഉണ്ടാക്കുന്ന, തുടങ്ങിയ അണുക്കൾ ഉണ്ടാക്കുന്ന മെനിഞ്ചൈറ്റിസ്, സിവിയർ ന്യൂമോണിയ, ഇതൊക്കെ നമ്മൾ ഒത്തിരി കൺട്രോൾ ചെയ്തത് നമ്മൾ വാക്സിനേഷൻ കാരണം തന്നെയാണ്. അതുപോലെ അടുത്തതായിട്ട് ട്യൂബർക്ലോസിസ് പൾമണറി ട്യൂബർക്ലോസിസ്, അതായത് ലങ്സിനുണ്ടാകുന്ന ട്യൂബർക്ലോസിസ് അല്ലെങ്കിൽ എക്സ്ട്രാ പൾമണറി ചില ട്യൂബർക്ലോസിസ് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ BCG വാക്സിൻ കൊണ്ട് കഴിയുകയില്ലെങ്കിലും കുട്ടികളിലുണ്ടാകുന്ന മാരകമായ മിലിയറി ട്യൂബർക്ലോസിസ്, ട്യൂബർക്ലോസ് മെനിഞ്ചൈറ്റിസ് ഇവയൊന്നും നമ്മുടെ സംസ്ഥാനത്ത്, എസ്പെഷ്യലി കേരളത്തിൽ, നമ്മൾ വർഷങ്ങളായിട്ട് കുട്ടികളിൽ കാണുന്നു തന്നെയില്ല. പക്ഷേ ബാക്കി സംസ്ഥാനങ്ങളിൽ അതല്ല സ്ഥിതി, എന്നാലും കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. കാരണം നമ്മുടെ വാക്സിനേഷൻ മറ്റൊരു സംസ്ഥാനങ്ങളെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ കേരളം ബഹുദൂരം മുന്നിലായിരുന്നു. റീസെൻ്റായിട്ട് ഇപ്പോൾ കൊറോണ പാൻഡമിക്കൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും കുറേ ആൾക്കാർ ഈ വാക്സിനേഷൻ എടുക്കാത്തവരുണ്ടെങ്കിൽ തന്നെ. അപ്പോൾ ഇതൊക്കെ നമ്മൾ കാലാകാലങ്ങളായി വാക്സിനേഷൻ കൊണ്ട് ഉണ്ടായ ബെനിഫിറ്റുകളാണ്. ഇപ്പോൾ നമുക്കറിയാം റീസെൻ്റായിട്ട് കോവിഡ് എന്ന പാൻഡമിക്കിനെ നമുക്ക് പിടിച്ചു കെട്ടാനും സാധിച്ചത് നമുക്ക് വാക്സിനേഷൻ കൊണ്ട് തന്നെയാണ്. നവജാത ശിശുക്കൾക്ക് വേണ്ടിയുള്ള വാക്സിൻ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ കുഞ്ഞു കുട്ടികൾക്ക് വാക്സിൻ കൊടുക്കുന്നത് അവരുടെ ഫ്യൂച്ചർ ലൈഫിലേക്കാണ്. അപ്പം നവജാത ശിശുക്കൾ അല്ലെങ്കിൽ ആദ്യത്തെ കുറച്ച് മാസങ്ങൾ കുട്ടികൾക്ക് പ്രൊട്ടക്ഷൻ കിട്ടുന്ന വാക്സിൻ എന്ന് ഉദ്ദേശിക്കുന്നത് അവർക്ക്, അതായത് ഫീറ്റൽ അനോമലീസ്, ഗർഭാവസ്ഥയിൽ കുഞ്ഞുങ്ങൾക്ക് അനോമലീസ് ഉണ്ടാക്കുന്ന അണുക്കൾ അല്ലെങ്കിൽ 5-6 മാസം വരെയും
നമുക്ക് വാക്സിൻ കൊടുക്കുന്ന ഇപ്പം ചില അസുഖങ്ങൾക്കെതിരെയുള്ള വാക്സിൻ നമ്മൾ കൊടുത്തു തുടങ്ങുന്നത് 6 മാസത്തിന് ശേഷം അല്ലെങ്കിൽ 1 വയസ്സിന് ശേഷമാണ്. അപ്പോൾ ആ പ്രായം വരെ കുഞ്ഞുങ്ങൾക്ക് വാക്സിൻ അതിനുള്ള പ്രതിരോധശക്തി കിട്ടണമെങ്കിൽ ഗർഭാവസ്ഥയിൽ അല്ലെങ്കിൽ അതിനു മുമ്പ് അമ്മയ്ക്ക് പ്രതിരോധശേഷി കിട്ടിയിരിക്കണം. അപ്പം ഫോർ എക്സാമ്പിൾ റുബെല്ല അതായത് ജർമ്മൻ മീസിൽസ് എന്ന് പറയും. അപ്പോൾ അതിനെതിരെയുള്ള വാക്സിൻ, ചിക്കൻ പോക്സ്, അതുപോലെ തന്നെ ചിക്കൻ പോക്സ് അമ്മമാരിൽ വരികയാണെങ്കിൽ, ഗർഭാവസ്ഥയിൽ വരികയാണെങ്കിൽ കുഞ്ഞുങ്ങളുടെ അനോമലീസ് അല്ലെങ്കിൽ ഉണ്ടാകാം, ഇല്ലെങ്കിൽ ആദ്യകാലത്ത് ഉണ്ടാകുന്നാൽ അബോർഷൻ വരാം. അപ്പോൾ അതൊക്കെ കൊണ്ട് അല്ലെങ്കിൽ പ്രസവത്തിനോടനുബന്ധിച്ച് ചിക്കൻ പോക്സ് ഉണ്ടായാൽ കുഞ്ഞുങ്ങളുടെ മാരകമായ എൻസെഫലൈറ്റിസ് വരാം. അപ്പോൾ അതുകൊണ്ട് ഈ കല്യാണത്തിന് മുമ്പോ അല്ലെങ്കിൽ ഗർഭിണിയാവുന്നതിന് മുമ്പ് ഇമ്മ്യൂണിറ്റി കിട്ടിയിരിക്കേണ്ട. കാരണം ആരും കല്യാണം കഴിഞ്ഞിട്ട് പലപ്പോഴും നമ്മുടെ സൊസൈറ്റിയിൽ ഡോക്ടറെ കാണാൻ വരുന്നില്ല, അല്ലെങ്കിൽ കല്യാണത്തിന് മുമ്പ് വരുന്നില്ല. അപ്പം മിക്കവാറും പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞിട്ട് പല ആൾക്കാരും അയ്യോ ചിക്കൻ പോക്സ് വന്നു എന്ന് പറഞ്ഞിട്ട് കരഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരവസ്ഥ. അപ്പോൾ അത് കാണുമ്പോൾ എനിക്കൊക്കെ ഒത്തിരി ചിലപ്പോൾ പലപ്പോഴും ഇവർക്കൊക്കെ ഇത്രയും എഡ്യൂക്കേറ്റഡ് ആണ് എന്നിട്ട് എന്തുകൊണ്ട് അവർ വാക്സിൻ എടുത്തില്ല അല്ലെങ്കിൽ എന്ന് തോന്നാറുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി എനിക്ക് പറയാനുള്ളത്, അതായത് കല്യാണത്തിന് മുമ്പ് അതുവരെ ചിക്കൻ പോക്സ് വന്നിട്ടില്ലെങ്കിൽ ചിക്കൻ പോക്സിനെതിരെ ഉള്ള വാക്സിൻ എടുക്കുക, അതിന് മുമ്പ് റുബെല്ലയ്ക്കെതിരെയുള്ള, അതായത് നമ്മൾ അറ്റ്ലീസ്റ്റ് കൗമാരപ്രായക്കാരിൽ ഒരു MMR വാക്സിൻ കൊടുക്കുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതും അതുതന്നെയാണ്. അതുപോലെ തന്നെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു വാക്സിനാണ് ഫ്ലൂ വാക്സിൻ. ഫ്ലൂവിൻ്റെ വാക്സിൻ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തു തുടങ്ങുന്നത് 6 മാസത്തിന് ശേഷമാണ്. അപ്പോൾ 6 മാസം വരെയുള്ള കുഞ്ഞുങ്ങളിൽ ന്യൂമോണിയാസ്, ബ്രോങ്കിയോളൈറ്റിസ് ഒക്കെ വരുമ്പോൾ നമുക്ക് സംശയമാണ് അത് വൈറൽ ഇതാണോ അതോ ബാക്ടീരിയൽ ആണോ എന്നൊക്കെ പലപ്പോഴും ഡയഗ്നോസിസിലെത്താൻ തന്നെ നമുക്ക് ബുദ്ധിമുട്ടുള്ള, അതായത് സിവിയറായിട്ടുള്ള ശ്വാസമുട്ടലൊക്കെ ആയിട്ട് അവർ അഡ്മിറ്റ് ആവും. അപ്പോൾ അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടണമെങ്കിൽ അമ്മയ്ക്ക് ഇമ്മ്യൂണിറ്റി ഉണ്ടായിരിക്കണം. അതായത് ഇപ്പം ഗർഭാവസ്ഥയിൽ നമ്മൾ ആ വാക്സിൻ അമ്മയ്ക്ക് എടുക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് 6 മാസം വരെ പ്രൊട്ടക്ഷൻ കിട്ടും. അതോടൊപ്പം തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഗർഭാവസ്ഥയിൽ ഫ്ലൂ വാക്സിൻ, ഫ്ലൂ ഈ H1N1 H2N3 തുടങ്ങിയുള്ള അണുക്കൾ കൊണ്ടുള്ള ഇൻഫെക്ഷൻ അമ്മയ്ക്ക് വന്നു കഴിഞ്ഞാലും അത് സിവിയർ ആകാനുള്ള സാധ്യതയും കൂടുതലാണ്. അതുകൊണ്ട് ഗർഭിണികൾക്ക് ഫ്ലൂ വാക്സിൻ എടുക്കേണ്ടത് എടുക്കുമ്പോഴാണ് നമുക്ക് ഈ 6 മാസങ്ങളിലെ കുഞ്ഞുങ്ങൾക്ക് ഇതിൽ നിന്ന് പ്രൊട്ടക്ഷൻ കിട്ടുന്നത്. മഞ്ഞപ്പിത്തം പലതരത്തിലുണ്ട്, അതായത് പല വൈറസ് കൊണ്ട് ഉണ്ടാകുന്ന മഞ്ഞപ്പിത്തങ്ങളുണ്ട്. അതായത് HBCDE അതിനുശേഷം നമുക്ക് ചിലപ്പോൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്ത കാരണങ്ങൾ കൊണ്ടുള്ള മഞ്ഞപ്പിത്തമുണ്ട്. അപ്പോൾ വാക്സിൻ അവൈലബിൾ ആയിട്ടുള്ളത് നമുക്ക് HBCDEക്കെതിരെയും HBCDയ്ക്കെതിരെയുമാണ്. HBCDEക്കെതിരെ നമുക്ക് വാക്സിൻ ഇല്ല. അതുപോലെ ഇപ്പോൾ HBC എന്ന് പറയുന്നത് നമ്മൾക്ക് എപ്പോഴൊക്കെയാണ് പകരുന്നത്, അത് ഇതിൻ്റെ വാക്സിൻ പറയുമ്പോൾ നമുക്ക് അതും കൂടെ ഡിസ്കസ് ചെയ്യേണ്ടതാണ്. അപ്പോൾ വാക്സിൻ HBC പകരുന്നത് ഒന്ന്, അതായത് നമ്മുടെ HIV അതായത് എയ്ഡ്സ് പകരുന്ന രീതിയിലൊക്കെയാണ് നമുക്ക് ഏകദേശം HBC പകരുന്നത്. അതിനേക്കാളും പകരാനുള്ള ശേഷി കൂടുതലുള്ള വൈറസാണ് HBC. അപ്പോൾ HBC കുഞ്ഞ് അമ്മയിൽ നിന്നും കുഞ്ഞിലേക്ക് പകരാം, അല്ലെങ്കിൽ ഇഞ്ചെക്ഷൻസിൽ കൂടെ പകരാം. സുരക്ഷിതമല്ലാത്ത, അതായത് സ്ക്രീൻ ചെയ്യാത്ത ബ്ലഡ് നമുക്ക്, നമ്മളിപ്പോൾ അങ്ങനെ അത് സംഭവിക്കില്ല, അപ്പോൾ അതിൽ കൂടെ പകരാം. അങ്ങനെയൊക്കെയാണ് HBC പകരുന്നത്. ഇല്ലെങ്കിൽ പ്രായമുള്ളവരിൽ സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധത്തിൽ കൂടെ പകരും. അപ്പോൾ കുഞ്ഞുങ്ങൾ, ഇപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അമ്മയിൽ നിന്നും കുഞ്ഞുങ്ങളിലേക്ക് പകരുന്നത് ഏറ്റവും സീരിയസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതിന് അത് ക്രോണിക് ആകാനുള്ള ഇതും കൂടുതലാണ്, ക്രോണിക് ആവാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പം HBC പോസിറ്റീവ് ആയിട്ടുള്ള, HBC അതായത് HBCAG പോസിറ്റീവ് ആയിട്ടുള്ള അമ്മമാരുടെ കുഞ്ഞുങ്ങൾക്ക് വാക്സിൻ മാത്രം കൊടുത്താൽ പോരാ, ജനിച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ അതിനെതിരെയുള്ള ഇമ്മ്യൂണോ ഗ്ലോബുലിനും കൊടുക്കണം, അതോടൊപ്പം വാക്സിനും കൊടുക്കണം. അത് 24 ജനിച്ച് എത്രയും പെട്ടെന്ന് കൊടുക്കുന്നതാണ് നല്ലത്. അറ്റ്ലീസ്റ്റ് വിദിൻ 72 hours 3 ദിവസത്തിനുള്ളിൽ നമ്മൾ കൊടുത്തിരിക്കണം. വാക്സിനും കൊടുക്കും, അതിനുശേഷം 1 മാസം കഴിഞ്ഞിട്ട്, 2 മാസം കഴിഞ്ഞിട്ട്, 6 മാസം കഴിഞ്ഞിട്ട് വാക്സിൻ കൊടുക്കുക. ഇപ്പം HBC പോസിറ്റീവ് അല്ലാത്ത അമ്മമാർക്ക് ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വിതിൻ 24 hours നമ്മൾ വാക്സിൻ, ഫസ്റ്റ് ഡോസ് ഓഫ് HBC നമ്മൾ കൊടുക്കണം. അതാണ് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ളത്. ആദ്യത്തെ ഡോസ് നമ്മൾ 24 മണിക്കൂറിനുള്ളിൽ കൊടുക്കണം. അതിനുശേഷം 1.5 മാസത്തിൻ്റെ വാക്സിൻ്റെ കൂടെ, അതായത് ബാക്കി പെൻഡാവാക്ക്, അതായത് 1.5 മാസത്തിൽ നമ്മൾ പെൻഡാവാക്ക് എന്ന് പറയുന്നത് പെൻഡാവാലൻ്റ് ഇഞ്ചെക്ഷനാണ്, അല്ലെങ്കിൽ 6 അസുഖങ്ങൾക്കെതിരെയുള്ള ഇഞ്ചെക്ഷൻ ഹെക്സാവാലൻ്റ് അത് അവൈലബിളാണ്. അതായത്
ഡി പി ടി, ഹെപ്പറ്റൈറ്റിസ് ബി, ഹിബ് ഇതെല്ലാം ഒരുമിച്ച് അല്ലെങ്കിൽ ഐ പി വിയും കൂടെ ഒരുമിച്ച് നമുക്ക് കോമ്പിനേഷൻ വാക്സിൻ അതിൻ്റെ കൂടെ നമ്മൾ ഹെപ്പറ്റൈറ്റിസ് ബി കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം 2.5-3.5 കൂടെ നമുക്ക് അതിൻ്റെ ഷെഡ്യൂൾ നമുക്ക് ജനിച്ച എല്ലാ കുഞ്ഞുങ്ങൾക്കും നമ്മളിപ്പോൾ അത് കൊടുക്കുന്നുണ്ട് ഹെപ്പറ്റൈറ്റിസ് ബിക്ക് എതിരെയുള്ള വാക്സിൻ. അത് പിന്നെ ഹെപ്പറ്റൈറ്റിസ് എ ആണ്. ഹെപ്പറ്റൈറ്റിസ് എ പകരുന്നത് ഫീക്കോ ഓറൽ ട്രാൻസ്മിഷനാണ്, അതായത് കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള മലിനമായ അല്ലെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് എ വൈറസ് ഉള്ള വെള്ളം കുടിക്കുന്നതിലൂടെയും ഭക്ഷണം കഴിക്കുന്നതിലൂടെയാണ് നമുക്ക് ഹെപ്പറ്റൈറ്റിസ് എ വരുന്നത്. ഇപ്പോൾ പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഹെപ്പറ്റൈറ്റിസ് എ എല്ലാവർക്കും ചെറിയ പ്രായത്തിൽ തന്നെ ഹെപ്പറ്റൈറ്റിസ് എ വരുമായിരുന്നു. ഇപ്പോൾ നമ്മുടെ സാനിറ്റേഷൻ ഇമ്പ്രൂവ് ചെയ്തു, നമ്മുടെ ലൈഫ് സ്റ്റൈൽ കുറച്ചും കൂടെയും ബെറ്റർ, വൃത്തിയൊക്കെ നന്നായി. അപ്പോൾ ഉള്ള ഇതെന്ന് പറഞ്ഞാൽ, പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഹെപ്പറ്റൈറ്റിസ് എ ആർക്കും തന്നെ ചെറിയ പ്രായത്തിൽ വരുന്നില്ല. അപ്പോൾ ചെറിയ പ്രായത്തിൽ നമ്മുടെ ലിവറൊക്കെ സുരക്ഷിതമായിരിക്കുന്ന, വേറെ ഇതൊക്കെ ലിവറിൻ്റെ ഹെൽത്തൊക്കെ നമുക്ക് നല്ല സുരക്ഷിതമായിരിക്കുന്ന അവസ്ഥയിൽ ഹെപ്പറ്റൈറ്റിസ് എ ഒരു മൈൽഡ് വൈറൽ ഇൽനെസ് ആയിട്ട് അങ്ങ് പോകുന്ന ഒരു അസുഖമായിരുന്നു. പക്ഷേ ഇപ്പോൾ നമുക്ക് ഇൻസിഡൻസ് വളരെ കുറവാണ്, ഹെപ്പറ്റൈറ്റിസ് എ വരുന്ന കുഞ്ഞുങ്ങൾക്ക് ഇപ്പം വരുന്നത് തന്നെ കാണാനില്ല. പക്ഷേ നമ്മുടെ കമ്മ്യൂണിറ്റി ആരും ഇമ്മ്യൂണല്ല. അപ്പോൾ പ്രായമാകുമ്പോഴേക്കും നമ്മുടെ ലിവറിൻ്റെ ഇത് ശക്തി അല്ലെങ്കിൽ ആരോഗ്യമൊക്കെ കഴിയുന്ന കുറഞ്ഞു കുറഞ്ഞു വരുന്ന പ്രായത്തിലൊക്കെ വരുമ്പോൾ ഹെപ്പറ്റൈറ്റിസ് എയ്ക്ക് കൂടുതൽ സിവിയർ ആകാനുള്ള ചാൻസും കൂടുതലാണ്. പിന്നെ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഇപ്പോൾ എല്ലാവരും തന്നെ ഹോസ്റ്റലിലൊക്കെ നിന്ന് പഠിക്കുന്നു, 10th കഴിയുമ്പോൾ അങ്ങനെ, അല്ലെങ്കിൽ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്നു. അപ്പോൾ ആരും ഇമ്മ്യൂൺ അല്ലാത്തൊരവസ്ഥയിൽ ഹെപ്പറ്റൈറ്റിസ് എ വരികയാണെങ്കിൽ അതൊരു എപ്പിഡമിക്കായിട്ട് മാറാനുള്ള സാധ്യത, അതായത് ഒത്തിരി പേർക്ക് പകരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഹോസ്റ്റലിലൊക്കെ പോകുന്നതിന് മുമ്പ് എന്തായാലും കുട്ടികൾക്ക് ഹെപ്പറ്റൈറ്റിസ് എയുടെ വാക്സിൻ കൊടുത്തിട്ട് വിടുന്നത് അല്ലെങ്കിൽ ടൈഫോയിഡിൻ്റെ വാക്സിനും കൊടുത്തിട്ട് വിടുന്നത് അഭിലഷണീയമാണ്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഷെഡ്യൂൾ കുറേ വാക്സിൻസ് അവൈലബിൾ ആണ്. പക്ഷേ ഇന്ത്യൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സിൻ്റെ ഷെഡ്യൂളിൽ കുറച്ചും കൂടെ വാക്സിൻസ്, കുറച്ചധികം വാക്സിൻ അവൈലബിൾ ആണ്. അപ്പം അതായത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ വാക്സിൻസ് നമുക്ക് ഫ്രീ ആയിട്ട് എല്ലാവർക്കും കിട്ടുന്നുണ്ട്, മറ്റേത് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുകയില്ല. അപ്പോൾ അതിനകത്ത് മേജർ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഈയിടെയായിട്ട് പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഒത്തിരി ഗുണകരമാണ്. ഇപ്പോൾ ഈ മഴക്കാലം നമുക്കറിയാം, കൊറോണ കാലം 2 കൊല്ലം കുട്ടികളൊക്കെ സ്കൂളിൽ പോകാതെ വീട്ടിലടഞ്ഞിരുന്നു. അതിനുശേഷം അവരൊക്കെ പുറത്തേക്ക് ഇറങ്ങി സ്കൂളിലേക്ക് പോയി തുടങ്ങിയപ്പോൾ എല്ലാ വൈറസുകളും, അതായത് എന്നും കുട്ടികൾക്ക് ജലദോഷവും പനിയും ചുമയും ഒക്കെ ആയിരുന്നു. പക്ഷേ ഒരു പരിധിവരെ ഒത്തിരി ഡെത്തുകളൊന്നധികം അതുകൊണ്ടൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതിൻ്റെ ഒരു കാരണം, ഇല്ലെങ്കിൽ നമുക്കൊരു വൈറൽ ഇൽനെസ് വന്ന് നമ്മുടെ പ്രതിരോധശക്തി ചെറുതായി ഒന്ന് കുറയുന്ന സമയത്ത് ബാക്കി ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് കയറി പിടിക്കുമായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് രക്ഷിക്കപ്പെട്ടത്, നമ്മുടെ കുഞ്ഞുകുട്ടികൾ രക്ഷിക്കപ്പെട്ടത് എനിക്ക് തോന്നുന്നത് ഗവൺമെൻറ് ഈ ന്യൂമോകോക്കൽ വാക്സിൻ കഴിഞ്ഞ വർഷം ഗവൺമെൻറ് സെക്ടറിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തതുകൊണ്ടാണ്. കാരണം ന്യൂമോകോക്കൽ എന്ന് പറയുന്നത് ഒരു വളരെ ഡെഡ്ലി ആയിട്ടുള്ളൊരു അണുവാണ്. ന്യൂമോകോക്കൽ ഡിസീസ് നമ്മൾ ട്രീറ്റ് ചെയ്താലും കോംപ്ലിക്കേഷൻസ്, മോർബിഡിറ്റിയും മോർട്ടാലിറ്റിയും ചിലപ്പോൾ കുറയണം എന്നില്ല അതിൻ്റെ കാരണം മെൻജൈറ്റിസ് ഒക്കെയാണ് ഉണ്ടാക്കുന്നത്. മെൻജൈറ്റിസ്, ഇൻവേസീവ് ന്യൂമോകോക്കൽ ഡിസീസ്, അതായത് സിവിയർ സെപ്സിസ് ഉണ്ടാക്കും, സിവിയർ ന്യൂമോണിയ, ഇതൊക്കെ ഉണ്ടാക്കുന്ന ഒരു അണുവാണ് ഈ ന്യൂമോകോക്കൽ. അപ്പോൾ അതിനെതിരെയും അതോടൊപ്പം തന്നെ ഹിബ് എന്ന് വെച്ചാൽ ഹീമോഫിലസ് ഇൻഫ്ലുവൻസ, ഈ അത് കുറേ നാളായിട്ട് ഗവൺമെൻറ് അവൈലബിൾ ആയിട്ടുള്ള ഒരു വാക്സിനാണ്. അതോടൊപ്പം ന്യൂമോകോക്കൽ വാക്സിൻ ഇൻട്രൊഡ്യൂസ് ചെയ്തതോടെ ഏറ്റവും കൂടുതൽ കുഞ്ഞുകുട്ടികൾ അസുഖം ഉണ്ടാക്കുന്ന 2 അണുക്കൾക്കെതിരെ, 2 ബാക്ടീരിയകൾക്കെതിരെ കവറേജ് കിട്ടി. അത് വളരെ നല്ലൊരു കാര്യമാണ്. അതോടൊപ്പം റോട്ട വൈറൽ, അതിനു മുമ്പായിട്ട് ന്യൂമോകോക്കൽ വരുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ട് വന്നൊരു വാക്സിനാണ് റോട്ട വൈറൽ വാക്സിൻ. റോട്ട വൈറസ് എന്ന് പറയുന്നത് 2 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങളിൽ സീരിയസ് ആയിട്ടുള്ള ഡയറിയ, കൂടുതലായും 2 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങളിൽ സീരിയസ് ആയിട്ടുള്ള ഡയറിയ ഉണ്ടാക്കുന്ന ഒരണുവാണ്. അപ്പോൾ അതിനെതിരെയുള്ള വാക്സിനും ഗവൺമെൻറ്റിൽ ഇപ്പം റീസെൻ്റായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതായത് 1 വയസ്സ് 1 വർഷമേ ആയിട്ടുള്ള ഗവൺമെൻറ് ന്യൂമോകോക്കൽ വാക്സിൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട്. അപ്പോൾ അതിന് മുമ്പ് പലപ്പോഴും നമ്മുടെ ആൾക്കാർക്ക് ഗവൺമെൻറ്റിൽ ഉള്ള വാക്സിൻ മാത്രം മതി എന്ന് തോന്നുന്ന ഒരു പോപ്പുലേഷനാണ് നമ്മുടെ ഇവിടെയൊക്കെ ഉള്ളത്. അപ്പം 1 വയസ്സിന് മുകളിലുള്ള കുട്ടികളിൽ നമുക്ക് ന്യൂമോകോക്കൽ വാക്സിൻ കവറേജ് വളരെ കുറവാണ്. അപ്പോൾ ആ കുട്ടികൾക്ക് എന്നാൽ ഈയിടെയായിട്ട് എപ്പോഴും ജലദോഷം, ചുമ, അങ്ങനെയൊക്കെ പലപ്പോഴും ശ്വാസമുട്ടൽ വരുന്ന കുട്ടികളുണ്ട്, വീസിങ്, ചെറിയ ആസ്മ പോലെയുള്ള അസുഖങ്ങൾ. അപ്പോൾ അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്കൊക്കെ ന്യൂമോണിയ വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ആ കുട്ടികൾക്ക് ഇനി അറ്റ്ലീസ്റ്റ് 1 ഡോസെങ്കിലും, ഐഡിയലി പറഞ്ഞാൽ 1 വയസ്സ് കഴിഞ്ഞ കുട്ടികൾക്ക് 2 ഡോസ്, പക്ഷേ അറ്റ്ലീസ്റ്റ് 1 ഡോസെങ്കിലും ന്യൂമോകോക്കൽ വാക്സിൻ നമുക്ക്
എടുക്കാവുന്നതാണ്. അത് ഗവൺമെൻറ്റിലില്ല, പ്രൈവറ്റ് ഹോസ്പിറ്റൽസിൽ വന്നാൽ എടുക്കാവുന്നതാണ്. അത് ഒത്തിരി ബെനിഫിഷ്യൽ ആണ്. അപ്പോൾ നമുക്ക് ആൻറ്റിബയോട്ടിക് യൂസേജ് അസുഖങ്ങൾ കുറയും. അതായത് ന്യൂമോണിയ, ചെവി പഴുപ്പ് വരുന്നത്, ടോൺസിലൈറ്റിസ് വരുന്നത്, ഇവയൊക്കെ കുറയും. അപ്പോൾ അതൊക്കെ കുറയുമ്പോൾ നമുക്ക് ആൻറ്റിബയോട്ടിക് യൂസേജ് കുറയും, അതോടൊപ്പം തന്നെ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് കുറയും. ന്യൂമോകോക്കൽ വാക്സിൻ ഗവൺമെൻറ് ഫ്രീ അല്ലാത്ത ഒരു വാക്സിനും നമുക്ക് കമ്പൾസറി എന്ന് പറയാൻ പറ്റത്തില്ല. എടുത്താൽ ഗുണമുണ്ട് എന്നേ പറയാൻ പറ്റത്തില്ല. കൗമാരപ്രായക്കാരിൽ ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ അവരെ നമുക്ക് ലാസ്റ്റ് പീഡിയാട്രിക്സിൽ കിട്ടുന്ന ഒരു അവസാന ചാൻസാണ്. അപ്പോൾ അതുവരെ എന്തെങ്കിലും വാക്സിൻ എടുത്തിട്ടില്ലെങ്കിൽ പലപ്പോഴും 5 വയസ്സിന് ശേഷം നമ്മൾ വാക്സിനേഷനെ പറ്റി, കുഞ്ഞുങ്ങളുടെ വാക്സിനേഷനെ പറ്റി പലപ്പോഴും പല പാരൻസും മറന്നു പോവും. പിന്നെ 10 വയസ്സിലൊരു ടിഡാപ്പ് കൊടുത്താൽ നല്ല TT ആയിരുന്നു പണ്ട്. ഇപ്പം നമ്മൾ TT വാക്സിൻ കൊടുക്കുന്നില്ല, കാരണം ഡിഫ്തീരിയയുടെ റീഎമർജൻസ് കാരണം ഡിഫ്തീരിയ ഇമ്മ്യൂണിറ്റി കുറച്ചും കൂടെ കൂട്ടാൻ വേണ്ടി TD എന്ന് പറഞ്ഞിട്ടുള്ള വാക്സിനാണ് ഈവൻ പ്രഗ്നൻറ്റ് ലേഡീസിന് പോലും കൊടുക്കുന്നത്. അപ്പം അതുപോലെ തന്നെ അഡോളസൻറ്റിലും അഡൽസിലും നമുക്ക് പെർട്ടൂസിസ് വില്ലൻ ചുമയും കുറേ ഇൻസിഡൻസ് ഉണ്ട്, കുറേ കേസസ് വരുന്നുണ്ട്. അപ്പം വില്ലൻ ചുമയ്ക്കെതിരെയുള്ളൊരു വാക്സിനും കൂടെ, അതായത് TDAP എന്ന് പറഞ്ഞിട്ടുള്ളൊരു വാക്സിൻ ഒരു ഡോസ് കൊടുക്കുന്നത് നല്ലതാണ്. അതോടൊപ്പം MMR ൻ്റെ ഒരു ഡോസ്, കാരണം അത് മംസ് മീസിൽസ് റുബെല്ല, മംസ് എന്ന് വെച്ചാൽ മുണ്ടുനീര്, മീസിൽസ് എന്ന് പറഞ്ഞാൽ 5-ാം പനി, മുണ്ടുനീര് എന്ന് നമുക്കറിയാം. അപ്പം ഇതിനെതിരെയുള്ളൊരു വാക്സിനും കൊടുത്താൽ ഭാവിയിൽ ഈ കഞ്ചനട്ട റുബെല്ല സിൻഡ്രോം പ്രിവെൻറ്റ് ചെയ്യാൻ സഹായിക്കും. പിന്നെ അപ്പം MMR ൻ്റെ ഒരു ഡോസ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ചിക്കൻ പോക്സ് വാക്സിൻ, ഹെപ്പറ്റൈറ്റിസ് എ, ഇതൊന്നും നേരത്തെ കൊടുത്തിട്ടില്ലാത്ത കുട്ടികളിൽ ഈ ടൈഫോയിഡ്, ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. പിന്നെ ഫ്ലൂ വാക്സിൻ എല്ലാ പ്രായത്തിലും, അതെല്ലാ വർഷവും, കാരണം ഈ ആൻറ്റിജനിക് ഷിഫ്റ്റ്, ആൻറ്റിജനിക് ഡ്രിഫ്റ്റ് എന്നൊക്കെയുള്ള മെക്കാനിസം കാരണം ഈ വൈറസ് എല്ലാ കൊല്ലവും മാറും, കുറച്ച് വേഷം മാറും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ വാക്സിനും ഡിഫറെൻ്റ് ആക്കും. അപ്പോൾ എല്ലാ വർഷവും ആ വാക്സിൻസ് ചേഞ്ച് ചെയ്തിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഫ്ലൂ വാക്സിൻ എപ്പോഴും എല്ലാ വർഷവും വേണമെങ്കിൽ എടുക്കാം. അപ്പം ഞാൻ അങ്ങനെ ഒരു അവൈലബിൾ ആണെന്ന് അതിനെപ്പറ്റി പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ വേണമെങ്കിൽ എടുക്കാം. നേരത്തെ തന്നെ സൂചിപ്പിച്ചതുപോലെ പ്രഗ്നൻ്റ് ലേഡീസിനും കുഞ്ഞുകുട്ടികളിലും പ്രായമായവരിലും, കാരണം ഇവരിലൊക്കെയാണ് ഏത് അസുഖവും സിവിയർ ആകുന്നത്, അവർക്കൊക്കെ എടുക്കുന്നത് ഈ ഫ്ലൂ വാക്സിൻ ഈ ഏർലി എടുക്കുന്നത് എപ്പോഴും യൂസ്ഫുൾ ആണ്. പിന്നെ ഒരു വാക്സിൻ വളരെ ഇമ്പോർട്ടൻ്റ്, കൗമാരപ്രായക്കാരിൽ എടുക്കാനുള്ള ഒരു വാക്സിൻ, ഹ്യൂമൻ പാപ്പിലോമ വൈറസ് വാക്സിനാണ്, HPV വാക്സിൻ. അപ്പോൾ അത് ക്യാൻസറിനെ പ്രതിരോധിക്കാനുള്ള വാക്സിൻ. നിങ്ങളാരെങ്കിലും ക്യാൻസറിനെ പ്രതിരോധിക്കുന്ന വാക്സിനെ പറ്റി കേട്ടിട്ടുണ്ടോ എന്നറിയില്ല. ക്യാൻസറിനെ പലതരം ക്യാൻസർ, അതായത് ഏറ്റവും ഇതായിട്ടുള്ള ഇതാണെന്ന് പറയുന്നത് നമ്മുടെ സെർവൈക്കൽ ക്യാൻസറാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകളിൽ കാണുന്നത് സെർവൈക്കൽ ക്യാൻസറാണ്, ഏറ്റവും കൂടുതൽ സ്ത്രീകൾ മരിക്കുന്നത്. അപ്പോൾ ആ ഒരു ക്യാൻസറിനെ പ്രിവെൻറ്റ് ചെയ്യാനുള്ള വാക്സിൻ കൊടുക്കേണ്ട പ്രായം എന്ന് പറയുന്നത് ഐഡിയൽ ഏജ് 9 വയസ്സ് മുതൽ 16 വയസ്സുള്ള പ്രായത്തിലാണ്. അപ്പോൾ ആ പ്രായത്തിൽ 2 ഡോസ്, 16 വയസ്സിന് ശേഷമാണെങ്കിൽ 3 ഡോസ് കൊടുക്കുന്നത്. അതായത് സെക്ഷൽ ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് കൊടുക്കുന്നതാണ് ഏറ്റവും എഫിക്കസി ഉള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ആ പ്രായത്തിൽ കൊടുക്കുന്നത്. അപ്പം നമുക്ക് 2 വാക്സിൻസ് അവൈലബിൾ ആയിരുന്നു, ഇപ്പം മാർക്കറ്റിൽ 1 ഉള്ളൂ. അതിനുശേഷം അത് പക്ഷേ അവർ 9-വാലൻ്റ്, അതൊരു 4-വാലൻ്റ് വാക്സിൻ ആയിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഒരു 9-വാലൻ്റ് വാക്സിനും കൊണ്ട് വാക്സിൻ ഇറങ്ങിയിട്ടുണ്ട്. അത് കോസ്റ്റാണ് HPV വാക്സിൻ്റെ ഒരു ലിമിറ്റേഷൻ, കോസ്റ്റ് കുറച്ച് കൂടുതലാണ്. ഹെപ്പറ്റൈറ്റിസ് ബി എല്ലാ ഹെൽത്ത് കെയർ വർക്കേഴ്സിലും പ്രത്യേകിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം അതിന് 3 ഡോസ് നമ്മൾ കറക്റ്റായിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ആ സമയത്താണ് നമ്മൾ ടൈറ്റർ ഐഡിയിൽ ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അത് നമ്മൾ ആരുടെയും നമ്മൾ ചെക്ക് ചെയ്യുന്നത് വളരെ കുറവാണല്ലോ. അപ്പോൾ അന്ന് അത് എടുത്തിട്ടുണ്ട്, ടൈറ്റർ അന്ന് ചെക്ക് ചെയ്തിട്ടുണ്ട്, ആ ടൈറ്റർ പ്രൊട്ടക്റ്റീവ് ലെവൽസിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ശരിക്കും വന്നാൽ റീവാക്സിനേഷൻ്റെ ആവശ്യമില്ല. പക്ഷേ ഇപ്പോൾ നമ്മൾ ടൈറ്റർ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് മോർ ദാൻ 10 പ്രൊട്ടക്റ്റീവ് ലെവൽ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ താഴെയുള്ള ആൾക്കാർക്ക്, എസ്പെഷ്യലി അവരൊക്കെ ഹൈ റിസ്ക് ഏരിയാസിൽ വർക്ക് ചെയ്യുന്നതാണ്, എന്ന് വെച്ചാൽ ഹെൽത്ത് കെയർ വർക്കേഴ്സിനെല്ലാം റീവാക്സിനേഷൻ ചെയ്യുന്നതന്നെയാണ് നല്ലത്. എസ്പെഷ്യലി ടൈറ്റർ 10 താഴെയാണെങ്കിൽ, 10 മുകളിലാണെങ്കിൽ നമുക്ക് റീവാക്സിനേഷൻ്റെ ആവശ്യമില്ല. കാരണം ടൈറ്റർ 10 മുകളിൽ ജസ്റ്റ് 10 ചെറിയ ഇതാണെ തന്നെ നമുക്ക് എക്സ്പോഷർ ടു ഹെപ്പറ്റൈറ്റിസ് ബി ഉണ്ടാകുമ്പോൾ ഈ ടൈറ്റർ പെട്ടെന്ന് കൂടിയിട്ട് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യും. അപ്പോൾ നമ്മൾ ആരെങ്കിലും കുഞ്ഞുങ്ങൾക്ക് വാക്സിനേഷൻ എന്തെങ്കിലും കൊടുക്കാനൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഇപ്പോൾ ഈ കോവിഡ് സമയത്ത് ഈ 2 കൊല്ലം
പല പാരൻസും ഹോസ്പിറ്റലിൽ വരാൻ പേടിച്ചിട്ട് വാക്സിനേഷൻ കൊടുക്കാത്തവരുണ്ട്. അപ്പോൾ അവർ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ വന്നിട്ട് വാക്സിൻ. അതുപോലെ ഇപ്പം തന്നെ നമുക്ക് ഇന്ത്യൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സ് റെക്കമെൻഡ് ചെയ്യുന്ന പല വാക്സിനും ഉണ്ട് അപ്പാർട്ട് ഫ്രം ഗവൺമെൻറ് ഷെഡ്യൂൾ. അപ്പം പലർക്കും അറിയത്തില്ലാത്തതുകൊണ്ടാണ് നമ്മൾ ആ വാക്സിനൊക്കെ എടുക്കാത്തത്. അല്ലാതെ പൈസയുടെ ഒരു പ്രശ്നം കൊണ്ട് മാത്രമായിരിക്കത്തില്ല. അപ്പം അങ്ങനെയുള്ളവർ ആ വാക്സിൻസൊക്കെ വന്നിട്ട് എടുക്കുന്നത് എപ്പോഴും നല്ലതാണ്. ¶¶